السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد സ്നേഹ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇബാദിൻ്റെ 36-ാം ഹദീസ് ക്ലാസ്സിലാണ് നമ്മളുള്ളത്. സമാധാനത്തോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമായി അള്ളാഹുവിൻ്റെ തിരുദൂതർ ഉദ്ധരിച്ച 3 കാര്യങ്ങൾ അടങ്ങിയ ഹദീസാണ് ഇന്ന് ഉദ്ധരിക്കുന്നത്. അബ്ദുല്ലാഹിബ്നു സലാം റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം ചെയ്യുന്ന, ഇമാം തുർമുദി റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാനവ സമൂഹത്തെ മൊത്തത്തിൽ വിളിച്ചു പറഞ്ഞു, അയ്യുഹന്നാസ്, മനുഷ്യരെ, അഫ്ഷുസ്സലാമ, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണം. വ അത്ഇമു ത്വഅാമ, നിങ്ങൾ ഭക്ഷണം നൽകണം. വസ്സല്ലു ബില്ലൈലി വന്നാസുനിയ, രാത്രിയിൽ നിങ്ങൾ നിസ്കരിക്കണം ജനങ്ങൾ ഉറങ്ങുന്ന സമയത്ത്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, തദ്ഖുലുൽ ജന്നത്ത ബിസലാം, നിങ്ങൾ സമാധാനത്തോടുകൂടെ ശാന്തിയോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. ഇവിടെ സമാധാനത്തോടുകൂടെ, സലാമോടുകൂടെ സ്വർഗപ്രവേശനം ലഭിക്കാൻ 3 കാര്യങ്ങളാണ് അള്ളാഹു റസൂൽ മുന്നോട്ട് വച്ചത്. 1, സലാമിനെ വ്യാപിപ്പിക്കുക. സലാം എന്ന് പറയാൻ നമുക്കറിയാം, അഭിവാദ്യം. ഒരാൾ മറ്റൊരാളെ കണ്ടുമുട്ടുമ്പോൾ അസ്സലാമു അലൈക്കും. അഭിവാദ്യങ്ങൾ പല രൂപത്തിലുണ്ട്. രാവിലെ ഒരാൾ മറ്റൊരാളെ കണ്ടുമുട്ടുമ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന നമുക്കറിയാം. അഭിവാദ്യത്തിന് പല രീതികളുണ്ട്. ആംഗ്യം കൊണ്ട് പല അഭിവാദ്യങ്ങളുണ്ട്. എന്നാൽ ഇസ്ലാമിലെ അഭിവാദ്യം ഒരാൾ മറ്റൊരാളെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും, അള്ളാഹുവിൻ്റെ രക്ഷ നിങ്ങളിൽ ഉണ്ടാവട്ടെ എന്നൊരു പ്രാർത്ഥന. വഅലൈക്കും അസ്സലാം, തിരിച്ചും അള്ളാഹുവിൻ്റെ രക്ഷ നിങ്ങൾക്കുമുണ്ടാകട്ടെ. ഇത് വ്യാപിപ്പിക്കണമെന്നാണ്. അതുകൊണ്ടാണ് ആദ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു തആല സൃഷ്ടിച്ച ഉടനെ മലായിക്കത്തിനെ കാണിച്ചു കൊടുക്കുകയും ആദ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മലക്കുകൾക്ക് സലാം പറയാൻ അള്ളാഹു കൽപ്പിക്കുകയും അതിന് തിരിച്ച് അവർ സലാം മടക്കുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കണമെന്ന് ആദ നബിയെ പഠിപ്പിക്കുകയും ചെയ്തത് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നതാണ്. മലക്കുകള് പ്രച്ഛന്ന വേഷത്തിൽ ഇബ്രാഹിം നബിയുടെ അരികിലേക്ക് കടന്നു വന്നതും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനേക്ക് അവർ സലാം ചൊല്ലിയതും ഇബ്രാഹിം നബി അത് മടക്കിയതും ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ഇദ്ദഖലു അലൈഹി ഖാലു സലാമ ഫഖാല സലാം. എല്ലാ കാലത്തുള്ളൊരു സംഗതിയാണ് ഈ സലാം പറയുക എന്നുള്ളത്. അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. സമാധാനത്തോടുകൂടെ സ്വർഗപ്രവേശനം ലഭിക്കാൻ ഒന്നാമതായിട്ട് പറഞ്ഞ കാര്യം അതാണ്. രണ്ടാമത് അള്ളാഹുവിൻ്റെ തിരുദൂതർ പറഞ്ഞത് അത്തഴിമു തൊഴമ എന്നാണ്. ഭക്ഷണം കൊടുക്കണം. മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ റമദാനിൽ ഒക്കെ നമ്മൾ ഭക്ഷണ കിറ്റുകളൊക്കെ വിതരണം ചെയ്യുന്നത്. റമദാനിനോടനുബന്ധമായും പെരുന്നാളിനോടനുബന്ധമായും അതിന് യോജിച്ച രൂപത്തിൽ നമ്മൾ ഭക്ഷണ കിറ്റുകളൊക്കെ വിതരണം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. റമദാന്റെ തുടക്കത്തിലൊക്കെ ഭക്ഷണ കിറ്റുകളൊക്കെ സംഘടനകളും വ്യക്തികളൊക്കെ നൽകുമ്പോൾ യോജിച്ച രൂപത്തിലായിരിക്കും. അരിപ്പൊടി ഉണ്ടാവും, ഈത്തപ്പഴമുണ്ടാവും, ചായപ്പൊടി ഉണ്ടാവും, പഞ്ചസാര ഉണ്ടാവും. കാരണം നോമ്പ് തുടങ്ങുകയാണ്. എന്നാൽ ചെറിയ പെരുന്നാളിനോടനുബന്ധമായിട്ട് കിറ്റ് വിതരണം ചെയ്യുമ്പോൾ നല്ല നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടാവും. അതിന് പാകം ചെയ്യാൻ ആവശ്യമായ, നെയ്ച്ചോറാകാൻ ആവശ്യമായ ഘടകങ്ങളുണ്ടാവും. സ്വാഭാവികമാണ്. എന്തായിരുന്നാലും ഇഖ്ലാസോടുകൂടെ ഇതൊക്കെ ചെയ്യുമ്പോൾ അതിനൊക്കെ വലിയ പുണ്യമുണ്ട്. കാരണം നരകത്തിൽ കിടക്കുന്ന ആളുകളെ പറ്റി, നരകത്തിൽ കിടക്കുന്ന ആളുകളെ സ്വർഗാവകാശികൾക്ക് അള്ളാഹു തആല കാണിക്കുന്ന രംഗം ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെ സ്വർഗാവകാശികൾ അവരോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് നരകത്തിൽ കിടന്നത്? മാ സലകക്കും ഫീ സഖർ,
ആ സമയത്ത് നരകാവകാശികൾ മറുപടി കൊടുക്കുന്ന ഇതാണ്, കാലോ, വരാൻ പോകുന്നൊരു കാര്യം അള്ളാഹു പഠിപ്പിക്കുകയാണ്. ലം നക്കു മിനൽ മുസല്ലീൻ, ഞങ്ങൾ ദുന്യാവിൽ വെച്ച് നിസ്കരിച്ചവരായിരുന്നില്ല. വലം നക്കു നുത്തഴിമുൽ മിസ്കീൻ, ഞങ്ങൾ പാവങ്ങൾക്ക് ആഹാരം കൊടുത്തില്ലയാണ്. ഞങ്ങൾ പാവങ്ങൾക്ക് ആഹാരം കൊടുക്കുന്നവരായില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ നരകത്തിലെത്തിയത് എന്നാണ്. നിസ്കാരം പറഞ്ഞ ഉടനെ അത് അള്ളാഹുവോട് ബന്ധപ്പെട്ടതാണ്, പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞത്. അവിശ്വാസികളുടെ അടയാളം, സത്യത്തെ നിഷേധിക്കുന്നവരുടെ അടയാളം ഖുർആൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദുഉൽ യതീം വലാ യഹുള്ളു അലാ ത്വആമിൽ മിസ്കീൻ. പ്രതിഫലദാന ദിവസത്തെ നിഷേധിക്കുന്ന ഒരുത്തനെ നീ കണ്ടുവോ എന്ന് ചോദിച്ചിട്ട് ആ നിഷേധിയുടെ സ്വഭാവം എന്താണ്? അവൻ യതീമിനെ അവഗണിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് അള്ളാഹു തആല ഖുർആനിലൂടെ പറയുന്നത് നോക്കൂ, വളരെ വ്യക്തമായിട്ട് അള്ളാഹു പറയുന്നുണ്ട്, വലാ യഹുള്ളു അലാ ത്വആമിൽ മിസ്കീൻ. വലാ യഹുള്ളു അലാ ത്വആമിൽ മിസ്കീൻ, മിസ്കീന്മാർക്ക് ആഹാരം കൊടുക്കുന്ന വിഷയത്തിൽ അവൻ താല്പര്യം കാണിക്കില്ല. അതായത് അവൻ മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കില്ല എന്ന് മാത്രമല്ല, അങ്ങനെയല്ല പറഞ്ഞത്, മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ താല്പര്യം കാണിക്കൂല. അതായത് ഒരാൾക്ക് നേരിട്ട് ഭക്ഷണം കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ കഴിയുന്ന ആളുകളെ തേടി പിടിക്കണം എന്നാണ്. അതോടെ നമ്മൾ റിലീഫ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പലരും ഭക്ഷണ കിറ്റുകളൊക്കെ വിതരണം ചെയ്യുമ്പോൾ അങ്ങനെ വിതരണം ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് സ്വന്തം പോക്കറ്റിൽ നിന്ന് മുഴുവൻ പണവും എടുത്തിട്ട് ചിലപ്പോൾ അങ്ങനെ കൊടുക്കാൻ കഴിയൂല. അപ്പൊ കഴിയുന്ന ആളുകളെ തേടി പിടിച്ചിട്ട് എന്ത് ചെയ്യും, അതിനുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്യും. ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെങ്കിലും വേണമെന്നുള്ളതാണ്, താല്പര്യമെങ്കിലും കാണിക്കണം. മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുന്ന വിഷയത്തിൽ താല്പര്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ തിരുദൂതർ അതിന് ഏറെ സ്ഥാനം നൽകിയിട്ടുണ്ട്. അതാണ് സമാധാനത്തോടുകൂടെ സ്വർഗപ്രവേശനം ലഭിക്കാൻ അള്ളാഹുവിന്റെ തിരുദൂതർ മുന്നോട്ട് വെക്കുന്ന മൂന്ന് കാര്യങ്ങളിൽ രണ്ടാമത്തത് വഅത്തഴിമുത്തഴാം. പിന്നീട് അള്ളാഹുവിന്റെ തിരുദർ മൂന്നാമത് പറയുന്നത് വസല്ലു ബില്ലൈൽ വന്നാസുനിയ, രാത്രിയിൽ ജനങ്ങളൊക്കെ നല്ല ഉറക്കിലാകുന്ന സന്ദർഭം ആ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കുക. രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. രാത്രി ഒന്ന് ഉറങ്ങിയിട്ട് സുബഹിയുടെ മുമ്പായിട്ട് എഴുന്നേറ്റ് ഒരു രണ്ട് റക്അത്തെങ്കിലും മിനിമം നിസ്കരിച്ചാൽ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടും. അവർക്ക് വലിയ പ്രതിഫലമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മോള് ഫാത്തിമ ബീവിയും തന്റെ പ്രിയപ്പെട്ട മരുമകൻ അലി റളിയല്ലാഹു അൻഹും കിടക്കുന്ന റൂമിന്റെ വാതിൽ മുട്ടും സുബഹിന്റെ മുമ്പ്. മുട്ടിയിട്ട് അള്ളാഹുവിന്റെ തിരുദർ ചോദിക്കും, അത്രേ അലാ തുസല്ലിയാനി, നിസ്കരിക്കുന്നില്ലേ? സുബഹി നിസ്കരിക്കാനല്ലേ അപ്പൊ വിളിക്കുന്നത്, തഹജ്ജുദ് നിസ്കരിക്കാനാണ്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റഹിമഹുമുല്ലാ രണ്ടുപേരും റിപ്പോർട്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ടൊരു ഹദീസിൽ കാണാം. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാളെ പറ്റി നബിയുടെ അരികെ സംസാരം വന്നു. അദ്ദേഹം തഹജ്ജുദ് നിസ്കരിക്കാറില്ല, പ്രഭാതം വരെ അദ്ദേഹം ഉറങ്ങും, സുബഹി വരെ അദ്ദേഹം ഉറങ്ങും. അങ്ങനെയുള്ള ഒരാളെ പറ്റി അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞത് ദാക്ക റജുലുൻ ബാല ശൈത്വാനു ഫീ ഉദ്നൈ, അവന്റെ ചെവിയിൽ ശൈത്വാൻ മൂത്രമൊഴിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള ആളാണ് അവന്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അള്ളാഹു നമുക്ക് ആരോഗ്യം നൽകുമ്പോഴേ നമുക്ക് എഴുന്നേറ്റ് നിസ്കരിക്കാനും മറ്റും സാധിക്കുള്ളൂ. അള്ളാഹു തആല ആരോഗ്യം തിരിച്ചു പിടിച്ചാൽ നമുക്ക് അതിനൊന്നും സാധിക്കൂല. അപ്പൊ ആരോഗ്യമുള്ള സമയത്ത് ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. രാത്രി ഒന്ന് എഴുന്നേറ്റ് സുബഹിയുടെ മുമ്പായിട്ടൊരു രണ്ടരക്കാഴത്തേരും നിസ്കരിക്കല് നമുക്ക് നല്ല സൗകര്യമാണ്. സുബഹി നിസ്കാരത്തിന്റെ സുബഹിക്ക് ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് രണ്ട് റക്കാഴത്ത് നിസ്കരിക്കാനുള്ള സമയം കണ്ട് എഴുന്നേറ്റ് ആ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് പോലും അള്ളാഹു വേഗത്തിൽ ഉത്തരം ചെയ്യും. അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് സമാധാനത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ മുത്തലിബി മുന്നോട്ട് വച്ചത്. ഒന്ന്, പരസ്പരം സലാം പറയുക. രണ്ടാമത്തേത്, മറ്റുള്ളവർക്ക് ആഹാരം നൽകുക, ആ വിഷയത്തിൽ ശ്രദ്ധ കാണിക്കുക. മൂന്നാമത്തേത്, നമ്മൾ രാത്രിയിലുള്ള നിസ്കാരം. ഈ മൂന്ന് കാര്യങ്ങൾ സമാധാനത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക് നൽകുമാറാവട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.